അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ വഴിവിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയും NIA അത് പരിശോധിക്കുകയും ചെയ്യുകയാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇടനിലയാക്കിക്കൊണ്ട് ഇടത്താവളമാക്കിക്കൊണ്ട് സ്വപ്ന സുരേഷും സരിത്കുമാറും നടത്തിയിട്ടുള്ള 100 കോടിയോളം രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ കുതന്ത്രങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അമിത്ഷാ, അതോടൊപ്പം NIA, അജിത് ദോവൽ. ഇതിന് യഥാർത്ഥത്തിൽ കാരണമാകുന്നത് ഇപ്പോൾ വിവാദമായിട്ടുള്ള NIA പരിശോധിക്കുന്നത് UAE കോൺസുലേറ്റിലെ അറ്റാഷേക്ക് ഗൺമാനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഗൺമാനെ നിയമിക്കാൻ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഡിപ്ലോമാറ്റിക് പരിഗണന അത് വിദേശകാര്യ വകുപ്പാണ്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തു കാര്യങ്ങളും അത് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളിൻ്റെ നഗ്നമായ ലംഘനം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതായി വരുന്ന ആ പ്രോട്ടോക്കോളിൻ്റെ നഗ്നമായ ലംഘനം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നടത്തിയിരിക്കുന്നു. ആ കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്നുള്ള രീതിയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കേരളത്തിൽ പോലീസ് സുരക്ഷ ലഭിക്കുന്നത്? അതാണ് NIA പരിശോധിക്കുന്നത്. ആ രീതികൾ മുഴുവൻ NIA ചികഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ NIAക്ക് ലഭിച്ചിട്ടുള്ള വ്യക്തി രീതി പ്രകാരം ഒരു വ്യക്തിക്ക് പോലീസ് സംരക്ഷണം ലഭിക്കണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ ആ ഒരു രീതിയുണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ DGP ആണ് അക്കാര്യം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന. ഒരു വ്യക്തിക്ക് അവിടെ പോലീസിൻ്റെ സുരക്ഷ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക, അതനുസരിച്ചുള്ള നിർദ്ദേശം ഏതു തരത്തിൽ വേണം എന്നൊക്കെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത് DGP ആണ്. DGP തയ്യാറാക്കുന്ന ആ നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പരിശോധിച്ചതിനു ശേഷം അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുന്നിലെത്തുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടി അംഗീകരിച്ചാൽ മാത്രമേ അത് സാങ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ DGP ആ ശുപാർശ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകണം. ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ച് അതിൻ്റെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകണം. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അത് ഫൈനലായി അത് മനസ്സിലാക്കി സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം UAE കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് ഒരു ഗൺമാനെ അനുവദിക്കുക. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു എല്ലാ നടപടിക്രമങ്ങളും വിദേശകാര്യ മന്ത്രാലയമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്കൊരു മാനദണ്ഡമുണ്ട്, അത് റെസിപ്രോസിറ്റി മാനദണ്ഡമാണ്, രീതിയാണ്. അതിൽ പ്രധാനമായും ഏതെങ്കിലും ഒരു രാജ്യത്തിലെ അവർക്ക് ഇത്തരത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയം വരികയാണെങ്കിൽ നാം പരിശോധിക്കുന്നത് ആ രാജ്യത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് UAE കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകണം. അപ്പോൾ നാം UAEയിലെ കാര്യങ്ങൾ പരിശോധിക്കും. UAEയിലുള്ള ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് സമാനമായ സേവനം ആ രാജ്യം നൽകുന്നുണ്ടോ? UAE അത്തരത്തിൽ സമാനമായ സാഹചര്യം നൽകാത്ത ഒരു രാജ്യമാണ്. അതിന് കാരണം പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയുണ്ട് എന്നുള്ളത് UAEയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ നിരന്തരമായി ഉയർത്തുന്ന പരാതിയാണ്. ഒരിക്കലും അത്തരത്തിൽ നയതന്ത്ര പ്രതിനിധികൾക്ക് UAE ഒരു പേഴ്സണൽ സെക്യൂരിറ്റിയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ UAE നൽകുന്നില്ല. അപ്പോൾ UAEയിലെ ഒരു ഉദ്യോഗസ്ഥർക്കും ഇവിടെ അത്തരത്തിലൊരു പേഴ്സണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ നൽകേണ്ട കാര്യമില്ല. ഇതാണ് പൊതുവെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നയം. ഇങ്ങനൊരു നയം നിലനിൽക്കെ എങ്ങനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി UAE കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് കേരളം പൊതുവെ സുരക്ഷിതമായിട്ടുള്ള ഇടമാണ്. ക്രമസമാധാന പ്രശ്നങ്ങളോ ഭീകരാക്രമണ ഭീഷണികളോ ഒന്നുമില്ലാത്തൊരു സംസ്ഥാനം. ആ സംസ്ഥാനം എങ്ങനെ ഈ മാനദണ്ഡങ്ങളൊക്കെ മറികടന്ന് UAE കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് ഒരു ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആ അറ്റാഷയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കും എന്നുള്ളത് വളരെ കൃത്യമായ രീതിയാണ്. വിദേശകാര്യ മന്ത്രാലയം ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള ആദ്യ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ അറ്റാഷയുടെ ഗൺമാനായി അനുവദിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് പച്ചക്കൊടി കാണിക്കുന്ന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, അതിന് ഫൈനൽ സാങ്ഷൻ നൽകുന്ന പിണറായി വിജയൻ, ഈ ടീമിൻ്റെ ചെയ്തികളിൽ ദുരൂഹത കണ്ടെത്തുമ്പോൾ ഇതിൻ്റെ ഫൈനൽ സാങ്ഷൻ നൽകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് XOR Y. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിന് അവസാനമായി ഇതിൽ ഒരു എന്ത് കാര്യങ്ങൾ വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ UAE കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗൺമാനെ ഒരു സ്വകാര്യ രീതിയിൽ അദ്ദേഹത്തിനൊരു സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് ഒരു സെക്യൂരിറ്റി
അതോറിറ്റിയെ നൽകാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൈക്കൊള്ളുമ്പോൾ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ടോ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോക്കോൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ അതിശക്തമായി ഉയരുന്ന ഇടത്താണ് ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ നിലപാടുകൾ, പിണറായി വിജയൻ്റെ നീക്കങ്ങൾ ദുരൂഹമാകുന്നത്. NIA അതിശക്തമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഇത്തരം നിലപാടുകളിൽ തെളിവുകൾ ശേഖരിക്കുന്നതും വലിയ രീതിയിൽ അത് പരിശോധിക്കുന്നതും.